വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ആർ എയുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫോർമേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി, രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനിയിലെ ഫോർമേഷൻ ഓഫ് വൺ പേഴ്സൺ കമ്പനി വരെയാണ് കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് ഫ്രം ദ ടോപ്പിക് ഡോക്യുമെൻറ്റ്സ് ടു ബി ഫയൽ വിത്ത് ദ രജിസ്ട്രാർ. നമ്മൾ നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ രജിസ്റ്റാറിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡോക്യുമെൻ്റ് ആണ് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ. നമ്മൾ എം ഒ എ മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ നമ്മൾ കൊണ്ടുപോകണം. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ കൊണ്ടുപോകണം. ഡിക്ലറേഷൻ ഇൻ ദ പ്രിസ്ക്രൈബ് ഫോം, ഒരു ഡിക്ലറേഷൻ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഒരു ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം. നമ്മൾ പറഞ്ഞ ആ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് പ്രിപ്പയർ ചെയ്യേണ്ട ആരൊക്കെയാണ്? ഒന്നില്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ചാർട്ടർ അക്കൗണ്ടൻറ്, കോസ് അക്കൗണ്ടൻറ്, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, പ്രാക്ടീസ് ചെയ്യുന്ന സിഇഒ സിഎംഒ അല്ലെങ്കിൽ സിഇഒസോ ആയിരിക്കണം, അല്ലെങ്കിൽ വക്കീലായിരിക്കണം. എന്ത് ചെയ്യേണ്ടത്? അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഹു ഈസ് എൻഗേജ്ഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി, കമ്പനി നമ്മുടെ ആ ഒരു കമ്പനിയുടെ ഫോർമേഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത അല്ലെങ്കിൽ എൻഗേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. ബൈ പേഴ്സൺ നെയ്മഡ് ഇൻ ദ ആർട്ടിക്കിൾ ആസ് എ ഡയറക്ടർ, മാനേജർ ഓർ സെക്രട്ടറി ഓഫ് ദ കമ്പനി. അതില്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ ഏതെങ്കിലും പേഴ്സൺ ആരാണ്? ആ നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ പറഞ്ഞനുസരിച്ചുള്ള ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ, നമ്മുടെ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ സെക്രട്ടറി ഓഫ് ദ കമ്പനി, ഇവർക്കായാലും ആ ഡിക്ലറേഷൻ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ദാറ്റ് ഓൾ ദ റിക്വയർമെൻറ്റ് ഓഫ് ദിസ് ആക്ട് ആൻഡ് ദ റൂൾസ് ഹാവ് ബീൻ കമ്പൈൽഡ് വിത്ത്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ എന്താണ് അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് ആൻഡ് അഫിഡവിറ്റ് ഫ്രം ഈച്ച് ഓഫ് ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം. പിന്നെ മെമ്മോറാൻഡത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടാവും, അവരുടെ അവരുടെ കയ്യിൽ നിന്ന് ഒരു അഫിഡവിറ്റ് മേടിക്കണം. അതുപോലെ തന്നെ അഫിഡവിറ്റ് ആരിൽ നിന്ന് മേടിക്കണം? ഫ്രം പേഴ്സൺ നെയിം ആസ് എ ഫസ്റ്റ് ഡയറക്ടേഴ്സ്, ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞ നെയിം കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇതേപോലെ അഫിഡവിറ്റ് മേടിക്കണം. ഇഫ് എനി ഇൻ ദ ആർട്ടിക്കിൾ ദാറ്റ് ആർട്ടിക്കിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ്? ഹീ ഈസ് നോട്ട് കൺവിക്റ്റഡ് ഓഫ് എനി ഒഫൻസ് ഇൻ കണക്ഷൻ വിത്ത് ദ പ്രൊമോഷൻ, ഫോർമേഷൻ ഓർ മാനേജർ ഓഫ് എനി കമ്പനി. വേറെ ഏതൊരു കമ്പനിയുടെ ആയാലും ആ കമ്പനിയുടെ ഫോർമേഷനിലോ പ്രൊമോഷനിലോ മാനേജ്മെൻറ്റിലോ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആളായിരിക്കണം നമ്മുടെ ഫസ്റ്റ് ഡയറക്ടർ എന്നത്. ദാറ്റ് ഹി ഹാസ് നോട്ട് ബീൻ ഫൗണ്ട് ഗിൽറ്റി ഇൻ ഓഫ് എനി ഫ്രോഡ് ഓർ മിസ്ഫീൻസ് ഓർ ഓഫ് എനി ബ്രീച്ച് ഓഫ് ഡ്യൂട്ടി ടു എനി കമ്പനി ഡ്യൂറിങ് ദ പ്രൊസീഡിങ് 5 years. കഴിഞ്ഞ 5 years അദ്ദേഹത്തിന് ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ഒരു ഇമേജും ഉണ്ടാകാൻ പാടില്ല. വേറെ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇതിൽ ഫ്രോഡ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഒരു തരത്തിലുള്ള ഇൻഫർമേഷൻസും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തരത്തിലുള്ള ഒരു കാര്യം ആ ഡയറക്ടർ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ദാറ്റ് ഓൾ ഡോക്യുമെൻറ്റ്സ് ഫയൽ വിത്ത് രജിസ്റ്റാർ ഫോർ രജിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി കണ്ടെയ്ൻ ഇൻഫർമേഷൻ ദറ്റ് ഈസ് കറക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ആൻഡ് ട്രൂ ടു ദ ബെസ്റ്റ് ഓഫ് ഹിസ് നോളജ് ആൻഡ് ബിലീഫ്. അതുപോലെ തന്നെ രജിസ്റ്റാർ ഉപയോഗിക്കുന്ന ഡോക്യുമെൻറ്റ്സിലെ ഇൻഫോർമേഷൻ എന്നത് കറക്റ്റും കംപ്ലീറ്റും ട്രൂ ആയിരിക്കണം. അതൊക്കെയാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ് വരുന്നത്. അഞ്ചാമത്തെയാണ് ദ അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് ടിൽ ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ റെഡിയായി മാത്രമേ രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിന് മുൻപ് ഈ അഡ്രസ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നല്ലൊരു അഡ്രസ്സ് ഇവർക്ക് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് നെയിം ഇൻക്ലൂഡിംഗ് സർ നെയിം ഓർ ഫാമിലി നെയിം, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി ആൻഡ് സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ഓഫ് ഇൻ എവറി സബ്സ്ക്രൈബേഴ്സ് ടു മെമ്മോറാൻഡം അലോങ് വിത്ത് പ്രൂഫ് ഓഫ് ഐ ഡി. അപ്പോൾ നമ്മുടെ മെമ്മോറാൻഡം സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇൻഫോർമേഷൻസ് ഫുള്ളായിട്ട് വേണം. നെയിം വേണം, സർനെയിം വേണം, ഫാമിലി നെയിം വേണം, അല്ലെങ്കിൽ റെസിഡൻഷ്യൽ അഡ്രസ്സ് വേണം, നാഷണാലിറ്റി വേണം, അതുപോലെ തന്നെ എന്താണ് എന്താണ് ഇതൊക്കെ കാണിക്കേണ്ടത് വിത്ത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി വെച്ചാണ് ഇതൊക്കെ നമ്മൾ കാണിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ പേഴ്സൺ മെൻഷൻ ഇൻ ദ ആർട്ടിക്കിൾ ആസ് എ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി, ദർ നെയിം ഇൻക്ലൂഡ് സർ നെയിം ഓർ ഫാമിലി നെയിം, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമുക്ക് ഓരോ ഡയറക്ടറിനും ഓരോ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN, റെസിഡൻഷ്യൽ അഡ്രസ്, നാഷണാലിറ്റി ആൻഡ് സച്ച് അതർ പർട്ടിക്കുലേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആസ് മേ പ്രിസ്ക്രൈബ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് പോലെ തന്നെ നമ്മുടെ ഡയറക്ടറിനും ഇതേപോലെ തന്നെ ഈ ഒരു നമ്പർ നെയിമും അവരുടെ ആ ഡയറക്ടറിൻ്റെ നെയിം, അവരുടെ സർനെയിം ഓർ ഫാമിലി നെയിം, പിന്നെ DIN നമ്പർ, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, റെസിഡൻഷ്യൽ അഡ്രസ്സ്, നാഷണാലിറ്റി ഇങ്ങനെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ദ പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പേഴ്സൺ മെൻഷൻ ഇൻ ദ ആർട്ടിക്കിൾ ആസ് എ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദ കമ്പനി ഇൻ അതർ ഫോംസ് ഓർ ബോഡി കോർപ്പറേറ്റ് അലോങ് വിത്ത് ദ കൺസെൻറ്റ് ടു ആക്ട് ആസ് എ ഡയറക്ടർ ഓഫ് ദ കമ്പനി. അപ്പോൾ ആ ഒരു പേഴ്സണെ പറ്റിയുള്ള ഇൻഫർമേഷൻ, ഫസ്റ്റ് ഡയറക്ടർ ഇൻഫർമേഷൻ, അദ്ദേഹത്തെ ഇൻട്രസ്റ്റ് എന്താണെന്നും കൃത്യമായിട്ട് എന്തിനാണ് ഇവിടെ വന്ന് ചേർന്നതെന്നും ഡയറക്ടർ ആയതെന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ്, അദ്ദേഹം ഡയറക്ടർ റെഡിയാണ് എന്നൊരു കൺസെൻറ്റും കൂടി നമ്മളുടെ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാവേണ്ടതാണ് ശരിക്കും. അപ്പോൾ ഈ 8 points ആണുള്ളത്.
നമ്മുടെ ഡോക്യുമെന്റ്സ് ഫയൽ വിത്ത് രജിസ്റ്റാറ്. അപ്പോൾ ഇതൊരു വേണമെങ്കിൽ എസ്സേ ചോദിക്കാം, അല്ലെങ്കിൽ ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ CIN. ടു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വാട്ട് ഈസ് CIN എന്ന് ടു മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് കേട്ടോ. When the requisite document are filed with registrar, the registrar shall satisfy himself that the statutory requirement regarding registration has been duly complied with. അപ്പോൾ എന്താണ്, നമ്മൾ വേണ്ട ഡോക്യുമെൻ്റ്സ് ഒക്കെ കൃത്യമായിട്ട് രജിസ്റ്ററിനെ ഇപ്പോൾ ചെയ്യുന്നതിനാൽ അദ്ദേഹം അത് സമ്മതിച്ചു എന്ന് ഡ്യൂലി കംപ്ലൈൻറ്റ് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് അവർ അംഗീകരിക്കും. ഇഫ് ദ രജിസ്റ്റാർ ഇസ് സാറ്റിസ്ഫൈഡ് ഹി റീറ്റെയിൻ ആൻഡ് രജിസ്റ്റർ ദ മെമ്മോറാൻഡം ദ ആർട്ടിക്കിൾ അതർ ഡോക്യുമെൻറ്റ് ഫയൽ വിത്ത് ഹിം ആൻഡ് ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. അദ്ദേഹം ആ ഒരു സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഡോക്യുമെൻ്റ്സ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അദ്ദേഹം ആ ഒരു മെമ്മോറാൻഡം ആർട്ടിക്കിളൊക്കെ റീറ്റെയിൻ ചെയ്തിട്ട് അയാൾ എന്ത് കൊടുക്കും, അയാൾ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. By issuing the certificate of incorporation, registrar assures that the company is incorporated. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റർ പറയുന്നതാണ് അവിടെ കമ്പനി ഇൻകോർപ്പറേറ്റ് ആയെന്നാണ് പറയുന്നത്. ഓൺ ആൻഡ് ഫ്രം ദ ഡേറ്റ് മെൻഷൻ ഇൻ ദ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, രജിസ്റ്റർ ഷാൽ അലോട്ട് ദ കമ്പനി എ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ വിച്ച് ഷാൽ ബി എ ഡിസ്റ്റിങ്ക്ട് ഐഡന്റിറ്റി ഫോർ ദ കമ്പനി. ആ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കൊടുത്ത ആ ഒരു ഡേറ്റ് അന്ന് തൊട്ട് രജിസ്റ്റാർ ഒരു കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ നമ്മുടെ കമ്പനി കൊടുക്കുന്നതായിരിക്കും. ആ ഒരു നമ്പർ എന്താണ് ഡിസ്റ്റിങ്ക് നമ്പർ ആയിരിക്കും, ഓരോ കമ്പനിക്കും ഓരോ നമ്പർ ആയിരിക്കും. അങ്ങനെ ഒരു ഐഡന്റിറ്റി നമ്പർ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ദിസ് നമ്പർ ഷാൽ ഓൾസോ ബി ഇൻക്ലൂഡ് ഇൻ ദ സർട്ടിഫിക്കറ്റ്. ആ ഒരു നമ്പർ സർട്ടിഫിക്കറ്റിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് CIN, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഐഡന്റിറ്റി നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എങ്ങനെയാണ് റേസ് ചെയ്യുന്നത് ഒരു പബ്ലിക് കമ്പനിയും പ്രൈവറ്റ് കമ്പനിയും? ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് കമ്പനി എങ്ങനെയാണ് ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത്, രണ്ടാമത്തെയാണ് പ്രൈവറ്റ് കമ്പനി എങ്ങനെ റേസ് ചെയ്യുന്നത്. പബ്ലിക് കമ്പനി മേ ഇഷ്യൂ സെക്യൂരിറ്റീസ് ടു പബ്ലിക് ത്രൂ പ്രോസ്പെക്ടസ്. അവർക്ക് എന്ത് ചെയ്യാം, പബ്ലിക് കമ്പനി ആണെങ്കിൽ പബ്ലിക്കിലേക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത് അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ത്രൂ റൈറ്റ് ഇഷ്യൂ ഓർ എ ബോണസ് ഇഷ്യൂ, ഈ മൂന്ന് കാര്യങ്ങളോടെ അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റും. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പബ്ലിക്കിലേക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഇൻവിറ്റേഷൻസ് പാടില്ല, അവർക്ക് പ്രോസ്പെക്ടസ് അവർക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവർക്ക് ആ ഒരു പോയിന്റ് ഇല്ല. പിന്നെന്താ ഉള്ളത്, ബൈ വേ ഓഫ് റൈറ്റ് ഇഷ്യൂ ഓർ ബോണസ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ വെച്ച് ക്യാപിറ്റൽ റേസ് ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വെച്ചും അവർക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനീസിന് മെയിനായിട്ട് സെവൻ സ്റ്റെപ്സ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ DIN. നോക്കാം, എ കമ്പനി നീഡ് ടു ഹാവ് ഫ്യൂ പേഴ്സൺ ഹു വുഡ് സെർവ് എ ഡയറക്ടർ എന്നാണ്. അപ്പോൾ നമ്മുടെ കമ്പനി ഉണ്ടാവുമ്പോൾ അവിടെ കുറച്ച് ഫ്യൂ പീപ്പിളിന് ആവശ്യമുണ്ട് ആസ് എ ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് ആയിട്ട് കുറച്ച് പേര് ആവശ്യമുണ്ട്. ദ നമ്പേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് റിക്യൂർഡ് വേരീസ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കമ്പനി. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ വർക്കിംഗ് അല്ലെങ്കിൽ നേച്ചർ അനുസരിച്ചിരിക്കും ഡയറക്ടേഴ്സ് നമ്പറിൽ വ്യത്യാസം വരിക. എ പേഴ്സൺ ക്യാൻ സെർവ് ആസ് എ ഡയറക്ടർ ഒൺലി ഇഫ് ഹി ഹാസ് എ ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ഒരു കമ്പനിയിൽ ഒരു പേഴ്സണ് ഡയറക്ടറെ വർക്ക് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വേണം, അദ്ദേഹത്തിന് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ DIN വേണം. ആപ്ലിക്കേഷൻ ഫോർ അക്വയറിംഗ് DIN ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർ ത്രൂ ദ INC 32 ഓ സ്പൈസി ഫോം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൺലൈനായിട്ട് ആ ഒരു എന്താണ് ആപ്ലിക്കേഷൻ DIN കിട്ടാനുള്ള ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം, അത്രയും പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ് വണ്ണ് ഡയറക്ടർ ഐഡന്റിഫിക്കേഷൻ നമ്പർ. നെക്സ്റ്റ് ആണ് ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ടു ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർ റിക്വയർ ഡിജിറ്റൽ സിഗ്നേച്ചർ. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, നമുക്കറിയാം നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിഗ്നേച്ചർ ഇടും, അതേപോലെ ഓൺലൈൻ വയ്ക്കുമ്പോൾ ഓൺലൈനിൽ നമുക്ക് സിഗ്നേച്ചർ ഇടണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വയ്ക്കുന്നതാണ് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നത്. ദ പർപ്പസ് ഓഫ് എ സിഗ്നേച്ചർ ഈസ് ടു ഒത്തൻറ്റിക്കേറ്റ് എ ഡോക്യുമെൻറ്റ്. ആ ഒരു ഡോക്യുമെൻറ്റ് സത്യമാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിഗ്നേച്ചർ ഇടുന്നത്. വെൻ യു അറ്റംപ്റ്റ് ഓൺലൈൻ സബ്മിഷൻ ഓഫ് ഡോക്യുമെൻറ്റ് ഒത്തൻറ്റിക്കേഷൻ ഈസ് പോസിബിൾ ഒൺലി ത്രൂ ദ ഫിക്സിംഗ് ഓഫ് ഡിജിറ്റൽ സിഗ്നേച്ചർ. അത് സത്യമാണെന്ന് അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ കൂടിയും അതിൽ നമ്മൾ കാണിച്ചിരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഡിജിറ്റൽ സിഗ്നേച്ചർ സർട്ടിഫിക്കറ്റ്. ഇനി മൂന്നാമത്തെയാണ് ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ ഓഫ് നെയിം ഓഫ് ദ കമ്പനി ടു ദ ഇൻകോർപ്പറേറ്റ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ നെയിം അത് അപ്രൂവ് ആവണം. അറ്റ് ദ ടൈം ഓഫ് കമ്പനി രജിസ്ട്രേഷൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ലൈക്ക് മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ നീഡ് ടു ബി സബ്മിറ്റഡ് ടു ദ രജിസ്റ്റർ ഓഫ് കമ്പനി. നമ്മുടെ കമ്പനി രജിസ്ട്രേഷൻ സമയത്ത് എന്താണ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് MOA AOA കൃത്യമായിട്ട് രജിസ്റ്റർ അടുത്ത് ഏൽപ്പിക്കണം. ദീസ് ഡോക്യുമെൻറ്റ് നീഡ് ടു സ്പെസിഫൈ ദ നെയിം ഓഫ് ദ കമ്പനി എലോങ് വിത്ത് ദ അതർ പർട്ടിക്കുലേഴ്സ്. ആ ഒരു ഡോക്യുമെൻറ്റ് എന്തുണ്ടാവണം, അതിൽ നമ്മുടെ കമ്പനിയുടെ നെയിമും അതുപോലെ തന്നെ അത് റിലേറ്റഡ് ഉള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സും വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഉണ്ടാവണം. ഫോർ ദിസ് പർപ്പസ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഫയൽ ടു രജിസ്റ്റർ ഓഫ് കമ്പനി വേർ ദ ആപ്ലിക്കൻ
could list few names for the company to be incorporated in order of preference. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയില്ല നമ്മുടെ നമ്മൾ എടുത്തിരുന്ന പേര് വേറെ കമ്പനിക്ക് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ കമ്പനിയായിട്ട് വല്ല ബന്ധമുണ്ടോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ നമുക്ക് താല്പര്യമുള്ള രീതിയിൽ നമ്മൾ ഓർഡറിൽ നമ്മൾ കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിഷ് ലിസ്റ്റ് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ തന്നെ പ്രിഫറൻസ് ഉള്ള പേര് ഫസ്റ്റ് കൊടുക്കുക. അങ്ങനെ രീതിയിൽ നമ്മൾ കൊടുക്കുക. അതിൽ നിന്ന് രജിസ്റ്റർ അങ്ങനെ വേറെ റിസംബ്ലിംഗ് ഒന്നും ഇല്ലെങ്കിൽ അതിൽ നിന്ന് നല്ലൊരു പേര് സെലക്ട് ചെയ്തോളൂ. അതാണ് തേർഡ് സ്റ്റെപ്പ്, ആപ്ലിക്കേഷൻ ഫോർ അപ്രൂവൽ ഓഫ് നെയിം ഫോർ ദ കമ്പനി ടു ബി ഇൻകോർപ്പറേറ്റഡ്. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ആൻഡ് സബ്മിഷൻ ഓഫ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ലൈക്ക് എം ഒ എ ആൻഡ് എ ഒ എ. നമ്മൾ എന്ത് ചെയ്യണം, പേരൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ എം ഒ എയും എ ഒ എയും പ്രിപ്പയർ ചെയ്തത് നമ്മുടെ രജിസ്റ്ററിനകത്ത് സബ്മിറ്റ് ചെയ്യുക. After the name of the company is identified and approved by the registrar, promoters should submit the application for registration. നമ്മുടെ പേരും സാധനമൊക്കെ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്ട്രേഷൻ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. പ്രിസ്ക്രൈബ് ഫീ ആൻഡ് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം, ഫീസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സും വേണം. ഏതൊക്കെയാണ്, മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ വേണം, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ വേണം, ഡിക്ലറേഷൻ ഫ്രം ഡയറക്ടേഴ്സ് ആൻഡ് അഫിഡവിറ്റ്സ് ഓഫ് ദ ഡയറക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ആണ് അഞ്ചാം സ്റ്റെപ്പ്, സബ്സ്ക്രൈബിംഗ് ടു മെമ്മോറാൻഡം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിരിക്കണം. ഏതൊക്കെയാണത്, അഡ്രസ്സ് ഓഫ് ദ സബ്സ്ക്രൈബർ, പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ, ഒക്യുപ്പേഷൻ, നമ്പർ ഓഫ് ഷെയർ സബ്സ്ക്രൈബ്, നേച്ചർ ഓഫ് ഷെയർ. അപ്പോൾ ഏതൊക്കെ ഷെയറാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ആരാണ് അയാളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ, ആരാണ് ഷെയർ വാങ്ങിച്ചാൽ അഡ്രസ്സ്, പിന്നെ പേഴ്സണൽ ഡിസ്ക്രിപ്ഷൻ പറ്റുള്ള ഫുൾ ഡീറ്റെയിൽസ്, പിന്നെ അവരുടെ ഒക്യുപ്പേഷൻ എന്താണെന്നും എത്ര ഷെയർ മേടിച്ച് ഏത് ടൈപ്പ് ഷെയറാണ് മേടിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ കാണിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ഡിക്ലറേഷൻ റിഗാർഡിംഗ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് റിക്വയർമെൻറ്റ്. എ ഡിക്ലറേഷൻ സ്റ്റേറ്റ് ഇൻ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ ആക്ട് ആൻഡ് ദ റൂൾസ് ഫ്രെയിം അണ്ടർ ദർ അണ്ടർ ഹാവ് ബീൻ കമ്പൈൽഡ് വിത്ത് ഷുഡ് ബി സബ്മിറ്റഡ് ടു രജിസ്റ്റർ ബൈ എനി ഓഫ് ദ സ്പെസിഫിക് അതോറിറ്റി മെൻഷൻഡ്. അപ്പോൾ എന്താണ് നമ്മൾ ഡിക്ലറേഷൻ കാണിക്കുക, എന്താണത്, നമ്മളുടെ ആക്റ്റിൽ നമ്മുടെ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്, നമ്മൾ കൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡിക്ലറേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനുള്ള റൈറ്റുള്ള ആൾക്കാരായിരിക്കണം അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. ആ ഡിക്ലറേഷൻ എന്ത് ചെയ്യാം, അത് അഡ്വക്കേറ്റ് സുപ്രീം കോടതി അഡ്വക്കേറ്റോ അല്ലെങ്കിൽ ഒരു ചാർട്ടർ അക്കൗണ്ടോ ആയിട്ടുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യാം, അത് സിഗ്നേച്ചർ ചെയ്താൽ മാത്രമേ അതിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ. ലാസ്റ്റ് വൺ ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ആഫ്റ്റർ ഫയലിംഗ് ദ എബോ മെൻഷൻ ഡോക്യുമെൻറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് നെസസറി ഫീസ് this shall be verified by the central processing center of ministry of incorporate affairs and certificate for company incorporation would be issued by registrar. നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് കൃത്യമായിട്ട് തന്നെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ, അതുപോലെ പേയ്മെന്റ് നടത്തി കഴിഞ്ഞാൽ INC 32 അല്ലെങ്കിൽ സ്പൈസ് ഈ ഫോം നമുക്ക് എന്ത് ചെയ്യും, അവർ സെൻട്രൽ പ്രോസസിങ് സെൻറ്റർ ആയിട്ട് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വേണമെങ്കിൽ ഓൺലൈനായിട്ടും സുഖമായിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ് ആണ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ആഫ്റ്റർ ദ പ്രോസസ് ഓഫ് ഇൻകോർപ്പറേഷൻ ആൻഡ് റേസിംഗ് ഓഫ് ക്യാപിറ്റൽ എ പബ്ലിക് കമ്പനി ഹാവ് ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് ഫ്രം ദ രജിസ്റ്റർ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ. എന്താണ്, നമുക്ക് ഇൻകോർപ്പറേഷനും അതുപോലെ റേസിംഗ് ഓഫ് ക്യാപിറ്റൽ കഴിഞ്ഞാൽ പബ്ലിക് കമ്പനിക്ക് എന്തുകൂടി വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് കൂടി വേണം. പക്ഷേ എന്ത് വേണ്ട, പ്രൈവറ്റ് കമ്പനിക്ക് അതും വേണ്ട, അവർക്കപ്പോൾ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ പബ്ലിക് കമ്പനിക്ക് ഇനിയൊരു സംഭവം വേണതാണ് കമൻസ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്. ഇനി എന്തൊക്കെയാണ് ആക്റ്റിൽ പറഞ്ഞു നോക്കാം. ഫസ്റ്റ് പോയിന്റ് ആണ് എ ഡിക്ലറേഷൻ ഇസ് ഫയൽഡ് ബൈ ദ ഡയറക്ടർ ഇൻ സച്ച് എ ഫോം ആൻഡ് വെരിഫൈ ഇൻ സച്ച് എ മാനർ ആസ് മേ പ്രിസ്ക്രൈബ് വിത്ത് രജിസ്റ്റർ ദാറ്റ് എവറി സബ്സ്ക്രൈബർ ടു മെമ്മോറാൻഡം ഹാസ് പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ ഷെയർ എഗ്രി ടു ടേക്കൺ ബൈ ഹിം. അപ്പോൾ എന്താണ്, ഒരു ഡിക്ലറേഷൻ നമ്മുടെ ഡയറക്ടർ ഫയൽ ചെയ്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ പറയുന്നത് എന്താണ്, അവരുടെ കമ്പനിയിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സും മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സും എന്താണ് അവരുടെ ഷെയറിൻ്റെ വാല്യൂ ഫുള്ളായിട്ട് പേ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്യണം. ദ പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഇസ് നോട്ട് ലെസ് ദാൻ 5 lakh rupees ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി. അപ്പോൾ എന്താണ്, പെയ്ഡ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ പബ്ലിക് കമ്പനി ആണെങ്കിൽ 5 lakh കുറവല്ല, അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 1 lakh കുറവല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഡിക്ലറേഷൻ കൂടിയും കാണിക്കണം. അപ്പോൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ 5 lakh, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 1 lakh ആണ് വേണ്ടത്. അടുത്ത് എ കമ്പനി ഹാസ് ഫയൽഡ് വിത്ത് രജിസ്റ്റർ എ വെരിഫിക്കേഷൻ ഓഫീസ് രജിസ്റ്റേർഡ് ഓഫീസ്. അതുപോലെ തന്നെ അവരുടെ രജിസ്റ്റർ ഓഫീസിൻ്റെ വെരിഫിക്കേഷൻ നടന്നതാന്ന് പറഞ്ഞിട്ട് രജിസ്റ്റാറിൻ്റെ ഡോക്യുമെൻറ്റ് വേറെ കാണിക്കണം. ഇഫ് എനി ഡിഫോൾട്ട് ഇസ് മെയ്ഡ് ഇൻ കമ്പൈലിംഗ് വിത്ത് ദീസ് റിക്വയർമെൻറ്റ് ദ കമ്പനി ഷാൽ ബി ലയബിൾ ടു എ പെനാൽറ്റി വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 5,000 rupees ആൻഡ് എവറി ഓഫീസർ ഹൂ ഇസ് ഇൻ ഡിഫോൾട്ട് ഷാൽ ബി പണിഷ് വിത്ത് ഫൈൻ വിച്ച് മേ എക്സ്റ്റെൻഡ് ടു 1,000 rupees ഫോർ എവറി ഡേ ഡ്യൂറിംഗ് വിച്ച് ദ ഡിഫോൾട്ട് കണ്ടിന്യൂസ് ആം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ആ കമ്പനി എന്ത് ചെയ്യണം, കമ്പനിക്ക് 5,000 rupees പെർ ഡേ പണിഷ്മെൻറ്റും അതുപോലെ തന്നെ എല്ലാ ഓഫീസേഴ്സിനും 1,000 rupees വെച്ചാൽ ഡെയിലി
പണിഷ്മെൻ്റ് ആയിട്ട് ഫൈൻ കൊടുത്തിട്ടുണ്ടാവും എന്ന് വരെ ആ ഡീഫോൾട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. എപ്പോൾ ഡീഫോൾട്ട് മാറ്റുന്നു അപ്പോൾ മാത്രമേ അവർക്ക് ആ ഫൈനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. Failure to file a declaration to the registrar as stated above within a period of 180 days of the date of incorporation of the company is a ground for the registrar to initiate action for the removal of the name of the company from the register of the company. എന്നുവെച്ചിട്ട് നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ പെനാൽറ്റി അടച്ചുകൊണ്ട് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. 180 ഡേയ്സ് വരെ രജിസ്റ്റർ നോക്കിയിരിക്കും. 180 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊരു മാറ്റവും ഇല്ലെന്നാണെങ്കിൽ ആ രജിസ്റ്റർ എന്ത് റൈറ്റ് ഉണ്ട്? അവരുടെ കമ്പനിയുടെ നെയിം എടുത്ത് കളയാനുള്ള റൈറ്റ് അവർക്കുണ്ട്.